വിമോചിതരുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് വയനാട് സ്വദേശി സി എ ഇസ്മയിലിന്റെ ജീവിതാനുഭവങ്ങളാണ്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. തികച്ചും യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഇസ്മയിൽ തന്റെ പഠനകാലത്താണ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. എൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ വയനാട് തമിഴ്നാട് ബോർഡർ സൂസമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. പഠിച്ചതും വളർന്നതുമെല്ലാം വയനാട്ടിലാണ്. എനിക്ക് മാതാവുണ്ട്, മൂന്ന് സഹോദരങ്ങളുണ്ട്. എൻ്റെ വാത്സല്യ പിതാവ് ഈ ലോകത്തിൽ നിന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് മാറ്റപ്പെട്ടു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇസ്മായിൽ, നല്ലൊരു പ്രമാണം വിട്ടിട്ട് താങ്കൾ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയായത്, അല്ലെങ്കിൽ വേദപുസ്തകം ചുമക്കാൻ കാരണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടി പലവിധമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, ഈ ലോകത്തിൻ്റെ പ്രപഞ്ച സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം, ആ ദൈവം എന്നെ കണ്ടു. ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 139-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, നീ പിണ്ണാകാരമായിരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിന്നെ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നു, സകലത്തിൻ്റെയും ഉറവിടമായ സത്യമായ ഏകദൈവം, ആ ദൈവം എന്നെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു ദൈവപൈതലായിരിക്കുന്നത്. എൻ്റെ സാക്ഷ്യം നിങ്ങളുമായിട്ട് അല്പസമയം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തിലുള്ള പ്രിയമുള്ളവർ ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലിയാണ്. കുഞ്ഞുനാൾ മുതൽ തന്നെ വളരെയധികം വേദനകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുനാളിൽ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഞാൻ കാണുന്നത് അല്പമല്ലാത്ത കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 4-ാം ക്ലാസ് വരെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പഠിച്ചു. അതിനുശേഷം വയനാട്ടിലെ പ്രശസ്തമായ ഒരു എത്തീം ഖാന അഥവാ ഓർഫനേജ്, വയനാട് മുസ്ലിം ഓർഫനേജ് എന്ന് പറയും, ആ ഓർഫനേജിൽ 6 വർഷം പഠിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. സാധാരണയായി ഓർഫനേജിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് അന്ന് എനിക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത കാര്യമായിരുന്നു. കാരണം 4-ാം ക്ലാസ് വരെ ഭവനത്തിൻ്റെ ആ സാഹചര്യത്തിലൊക്കെ ജീവിച്ചു വന്നപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു, ഉള്ളത് വെച്ച് വളരെ സന്തോഷമായിരുന്നു ഉപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ ആയുള്ള ജീവിതം. എന്നാൽ 5-ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമായിരുന്നു. പുതിയ സ്കൂളിലേക്ക് പോകുന്നു, 1-ാം ക്ലാസ് മുതൽ 4 വരെ പഠിച്ച സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ മനസ്സിൽ വന്നു. അങ്ങനെ വലിയൊരു ഓർഫനേജിലേക്ക് സ്കൂളിലേക്ക് പോകുന്നു എന്നുള്ള ചിന്ത വന്ന് ഓർഫനേജിലേക്ക് കടന്നു പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ വാപ്പയും എന്നെയും എൻ്റെ സഹോദരനെയും ആ ഓർഫനേജിൽ വിട്ടിട്ട് അദ്ദേഹം തിരികെ പോയി. സാധാരണയായിട്ടൊരു കുഞ്ഞ് സ്കൂളിലേക്കൊക്കെ പോകുകയെന്ന് പറയുമ്പം അദ്ദേഹം സ്കൂളിലേക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അവന് ഏറ്റവും സന്തോഷം. പക്ഷേ എനിക്ക് ആ സന്തോഷം ഉണ്ടായില്ല. ആ സന്തോഷം ആ സമയത്ത് ഞാനെങ്ങനെ ചിന്തിച്ചത്, എൻ്റെ പിതാവിനെ ആ സ്കൂളിലേക്ക് ഓർഫനേജിലേക്ക് വിട്ടപ്പോൾ ഞാനെങ്ങനെ കരുതി വൈകിട്ട് എനിക്ക് വീട്ടിൽ പോകാം. പക്ഷേ അന്ന് വൈകിട്ട് പോകാൻ പറ്റിയില്ല, അടുത്ത ദിവസം പോകാൻ പറ്റിയില്ല, പിന്നെ അടുത്ത 3 വർഷത്തേക്ക് എനിക്ക് എൻ്റെ ഭവനത്തിൽ പോകാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ഇനി എനിക്ക് ആ ഭവനത്തിൽ പോകാൻ പറ്റാതെ ഓർഫനേജിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്ന്. പക്ഷേ എൻ്റെ ഓർഫനേജിൽ ആ ഒരു 6 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു. കാരണം അവിടെ വെച്ച് നല്ല രീതിയിൽ പഠിക്കുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം എനിക്ക് അനേക കൂട്ടുകാർ ഓർഫനേജിലുണ്ടായിരുന്നു, അതിൽ പ്രത്യേകിച്ച് ക്രിസ്തീയ കൂട്ടുകാർ ഉണ്ടായിരുന്നു. സഹപാഠികളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞതു മുതൽ വർഷങ്ങളായി ക്രിസ്തുവിനു വേണ്ടിയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് സി എ ഇസ്മയിൽ. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് മാനന്തവാടിയിൽ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ അടുക്കിൽ നിന്ന് പഠിക്കുവാൻ ഇടയായി. അവിടെ വെച്ച്
എനിക്കറിയാവുന്ന എൻ്റെ ഹൃദയത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കത്തോലിക്കാർ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കുഞ്ഞുനാൾ മുതലേ ഞാൻ വളർന്നു വന്ന് പഠിച്ച് വളർന്നു വന്ന എൻ്റെ സാഹചര്യമനുസരിച്ച് എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളെന്ന് പറയുന്നത് ഒരു ബഹുദൈവ ആരാധികളാണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കാണുമ്പം കാണുന്നത് വിഗ്രഹങ്ങളെയൊക്കെ വെച്ച് ഫോട്ടോയെല്ലാം വെച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് ക്രിസ്തീയ സഹോദരങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ അയൽവാസികളായിട്ടുള്ള പലരും കത്തോലിക്ക സഹോദരങ്ങളായിരുന്നു. അവർ നല്ല സ്നേഹമുള്ളവരാണ്, എന്നോട് അവരുടെ ക്രിസ്തീയ സ്നേഹമെല്ലാം പങ്കുവയ്ക്കുന്നവരായിരുന്നു. എന്നിരുന്നാലും എനിക്കിങ്ങനെ ഒരു സംശയം തോന്നി, ഇവരെങ്ങനെയാണ്, ഞാൻ വിശ്വസിച്ചിരുന്നത് ഏകദൈവമായ അള്ളാഹു മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവരെങ്ങനെയാണ് ഈ യേശു ദൈവമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്, ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷേ അവരുടെ ജീവിതം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് തർക്കിക്കും. അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന ക്രിസ്തീയത എന്ന് പറയുന്നത് കത്തോലിക്കാരാണ് ഈ ഒരു സമൂഹമാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ റോയ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഈ റോയുടെ പ്രത്യേകത ഇതാണ്, മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എൻ്റെ ക്ലാസ്മേറ്റ്സ് ഞാൻ ഇൻക്ലൂഡിങ് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്, അതായത് അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഒരു ഈ സിനിമ കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമായിരുന്നു, ക്ലാസ് കട്ട് ചെയ്തൊക്കെ പോകുമായിരുന്നു. പക്ഷേ ആവശ്യമില്ലാത്ത ജോക്കെല്ലാം പറയുമ്പോഴും ഈ റോയ് എന്ന് പറയുന്ന ഈ കൂട്ടുകാരൻ അങ്ങനെ ഒന്നും സംസാരിക്കാതെ പെർഫെക്റ്റായിട്ട് നടക്കും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ വ്യത്യസ്തനായി നിൽക്കുന്നത്? അപ്പോൾ പലപ്പോഴായിട്ട് ഇവൻ എന്നെ വിളിക്കുന്ന പേര് സഹോദര എന്ന മാത്രമല്ല, ഈ ഇസ്മായിലെ സഹോദര എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാനെപ്പോഴാണ് ഇവൻ്റെ സഹോദരനായത്? ഈ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാതെ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പം, കൂട്ടത്തിൽ കൂടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവനെന്താ അന്യഗ്രഹ ജീവി വല്ലതാണോ? കാരണം അതുപോലെ യാതൊരു കാരണവശാലും ഒരു കാര്യത്തിലും ഈ വേണ്ടാത്തൊരു കാര്യത്തിൽ ഇടപെടാത്തൊരു സഹോദരനായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ദൈവ പൈതലായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി. ക്ലാസ്സിൻ്റെ ഒരു മൂലയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആരും എൻ്റെ അടുക്ക് വന്നില്ല, ഈ റോയ് എൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുക, ഇസ്മായിലെ സഹോദരൻ നിനക്ക് എന്ത് പറ്റി? അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലെ ഭാരമെല്ലാം ഈ പ്രിയ സഹോദരനോട് പങ്കുവെച്ചു, എൻ്റെ കൂട്ടുകാരനോട് പങ്കുവെച്ചു. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, എടാ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യും, നാളെ വൈകിട്ട് നീ എൻ്റെ വീട്ടിലേക്കൊന്ന് വാ. പിറ്റേ ദിവസം അവൻ്റെ ആ ക്ഷണം അനുസരിച്ച് ഞാൻ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഭവനത്തിൽ കടന്നു പോയപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന റോയുടെ പപ്പ, കാതിലും കഴുത്തിലും ഇല്ലാത്ത അമ്മ, രണ്ട് മൂന്ന് സഹോദരിമാർ. അപ്പോൾ ഞാൻ കരുതി ഇതെന്തൊരു ഏതൊരു വർഗമാണ്, കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആൾക്കാരെ കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അന്ന് അങ്ങനെയൊക്കെ ചിന്തയുണ്ടായിരുന്നെങ്കിലും അന്ന് വൈകിട്ട് ഈ പ്രിയമുള്ളവരെല്ലാം ചേർന്ന് പാവരി കൂട്ടുകാർ ഉണ്ടായിരുന്നു. സഹപാഠികളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞതു മുതൽ വർഷങ്ങളായി ക്രിസ്തുവിന് വേണ്ടിയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് സി എ ഇസ്മയിൽ. 10th standard കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് മാനന്തവാടിയിൽ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ അടുക്കിൽ നിന്ന് പഠിക്കുവാൻ ഇടയായി. അവിടെ വെച്ച് എനിക്കറിയാവുന്ന എൻ്റെ ഹൃദയത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കത്തോലിക്കാർ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കുഞ്ഞുനാൾ മുതലേ ഞാൻ വളർന്നു വന്ന് പഠിച്ച് വളർന്നു വന്ന എൻ്റെ സാഹചര്യമനുസരിച്ച് എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളെന്ന് പറയുന്നത് ഒരു ബഹുദൈവ ആരാധികളാണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കാണുമ്പം കാണുന്നത് വിഗ്രഹങ്ങളെയൊക്കെ വെച്ച് ഫോട്ടോയെല്ലാം വെച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് ക്രിസ്തീയ സഹോദരങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ അയൽവാസികളായിട്ടുള്ള പലരും കത്തോലിക്ക സഹോദരങ്ങളായിരുന്നു. അവർ നല്ല സ്നേഹമുള്ളവരാണ്, എന്നോട് അവരുടെ ക്രിസ്തീയ സ്നേഹമെല്ലാം പങ്കുവയ്ക്കുന്നവരായിരുന്നു. എന്നിരുന്നാലും എനിക്കിങ്ങനെ ഒരു സംശയം തോന്നി, ഇവരെങ്ങനെയാണ്, ഞാൻ വിശ്വസിച്ചിരുന്നത് ഏകദൈവമായ അള്ളാഹു മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവരെങ്ങനെയാണ് ഈ യേശു ദൈവമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്, ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷേ അവരുടെ ജീവിതം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് തർക്കിക്കും. അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന ക്രിസ്തീയത എന്ന് പറയുന്നത് കത്തോലിക്കാരാണ് ഈ ഒരു സമൂഹമാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു.
പക്ഷേ എൻ്റെ ക്ലാസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ റോയ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഈ റോയുടെ പ്രത്യേകത ഇതാണ്, മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എൻ്റെ ക്ലാസ്മേറ്റ്സ് ഞാൻ ഇൻക്ലൂഡിങ് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്, അതായത് അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഒരു ഈ സിനിമ കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമായിരുന്നു, ക്ലാസ് കട്ട് ചെയ്തൊക്കെ പോകുമായിരുന്നു. പക്ഷേ ആവശ്യമില്ലാത്ത ജോക്കെല്ലാം പറയുമ്പോഴും ഈ റോയ് എന്ന് പറയുന്ന ഈ കൂട്ടുകാരൻ അങ്ങനെ ഒന്നും സംസാരിക്കാതെ പെർഫെക്റ്റായിട്ട് നടക്കും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ വ്യത്യസ്തനായി നിൽക്കുന്നത്? അപ്പോൾ പലപ്പോഴായിട്ട് ഇവൻ എന്നെ വിളിക്കുന്ന പേര് സഹോദര എന്ന. മാത്രമല്ല ഈ ഇസ്മായിലെ സഹോദര എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാനെപ്പോഴാണ് ഇവൻ്റെ സഹോദരനായത്? ഈ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാതെ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പം, കൂട്ടത്തിൽ കൂടാതെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവൻ എന്താ അന്യഗ്രഹ ജീവി വല്ലതും ആണോ? കാരണം അതുപോലെ യാതൊരു കാരണവശാലും ഒരു കാര്യത്തിലും ഈ വേണ്ടാത്തൊരു കാര്യത്തിൽ ഇടപെടാത്തൊരു സഹോദരനായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ദൈവ പൈതലായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി. ക്ലാസ്സിൻ്റെ ഒരു മൂലയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആരും എൻ്റെ അടുക്ക് വന്നില്ല, ഈ റോയ് എൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുക, ഇസ്മായിലെ സഹോദരൻ നിനക്ക് എന്ത് പറ്റി? അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലെ ഭാരമെല്ലാം ഈ പ്രിയ സഹോദരനോട് പങ്കുവെച്ചു, എൻ്റെ കൂട്ടുകാരനോട് പങ്കുവെച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, എടാ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യും, നാളെ വൈകിട്ട് നീ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വാ. പിറ്റേ ദിവസം അവൻ്റെ ആ ക്ഷണം അനുസരിച്ച് ഞാൻ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഭവനത്തേക്ക് കടന്നു പോയപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന റോയുടെ പപ്പ, കാതിലും കഴുത്തിലും ഇല്ലാത്ത അമ്മ, രണ്ട് മൂന്ന് സഹോദരിമാർ. അപ്പോൾ ഞാൻ കരുതി ഇതെന്തൊരു ഏതൊരു വർഗമാണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആൾക്കാരെ കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അന്ന് അങ്ങനെയൊക്കെ ചിന്തയുണ്ടായിരുന്നെങ്കിലും അന്ന് വൈകിട്ട് ഈ പ്രിയമുള്ളവരെല്ലാം ചേർന്ന് പാവരിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ സ്വയം പഠിച്ച പാഠങ്ങളാണ് ഇസ്മയിലിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പ്രീ ഡിഗ്രി കാലത്ത് സഹപാഠിയായ ഒരു വിശ്വാസിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇസ്മയിൽ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. 6 വർഷത്തോളം അനാഥാലയത്തിൽ വളരുകയും ബാല്യകൗമാരങ്ങളിൽ നേരിട്ട ഒറ്റപ്പെടലുകളും നിരാശങ്ങളുമാണ് ഇസ്മയിലിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അല്ലാഹു മാത്രം ഏകദൈവം, മുഹമ്മദ് നബി അവൻ്റെ അന്ത്യപ്രവാചകനെന്നും വിശ്വസിച്ചിരുന്ന എനിക്ക് കൂട്ടുകാർ ഉണ്ടായിരുന്നു. സഹപാഠികളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞതു മുതൽ വർഷങ്ങളായി ക്രിസ്തുവിന് വേണ്ടിയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് സി എ ഇസ്മയിൽ. 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് മാനന്തവാടിയിൽ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ അടുക്കിൽ നിന്ന് പഠിക്കുവാൻ ഇടയായി. അവിടെ വെച്ച് എനിക്കറിയാവുന്ന എൻ്റെ ഹൃദയത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, എനിക്കറിയാവുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കത്തോലിക്കാർ മാത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കുഞ്ഞുനാൾ മുതലേ ഞാൻ പഠിച്ച് വളർന്നു വന്ന എൻ്റെ സാഹചര്യം അനുസരിച്ച് എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരങ്ങളെന്ന് പറയുന്നത് ഒരു ബഹുദൈവ ആരാധികളാണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കാണുമ്പം കാണുന്നത് വിഗ്രഹങ്ങളെയൊക്കെ വെച്ച് ഫോട്ടോയെല്ലാം വെച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് ക്രിസ്തീയ സഹോദരങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ അയൽവാസികളായിട്ടുള്ള പലരും കത്തോലിക്ക സഹോദരങ്ങളായിരുന്നു. അവർ നല്ല സ്നേഹമുള്ളവരാണ്, എന്നോട് അവരുടെ ക്രിസ്തീയ സ്നേഹമെല്ലാം പങ്കുവയ്ക്കുന്നവരായിരുന്നു. എന്നിരുന്നാലും എനിക്കിങ്ങനെ ഒരു സംശയം തോന്നി, ഇവരെങ്ങനെയാണ്, ഞാൻ വിശ്വസിച്ചിരുന്ന ഏകദൈവമായ അള്ളാഹു മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവരെങ്ങനെയാണ് ഈ യേശു ദൈവമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷേ അവരുടെ ജീവിതം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് തർക്കിക്കും. അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന ക്രിസ്തീയത എന്ന് പറയുന്നത് കത്തോലിക്കുകാരാണ് ഈ ഒരു സമൂഹമാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ റോയ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഈ റോയുടെ പ്രത്യേകത ഇതാണ്, മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എൻ്റെ ക്ലാസ്മേറ്റ്സ് ഞാൻ ഇൻക്ലൂഡിങ് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്, അതായത് അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഒരു ഈ സിനിമ കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമായിരുന്നു, ക്ലാസ് കട്ട് ചെയ്തൊക്കെ പോകുമായിരുന്നു. പക്ഷേ ആവശ്യമില്ലാത്ത ജോക്കെല്ലാം പറയുമ്പോഴും ഈ റോയ് എന്ന് പറയുന്ന ഈ കൂട്ടുകാരൻ അങ്ങനെ ഒന്നും സംസാരിക്കാതെ പെർഫെക്റ്റായിട്ട് നടക്കും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്,
എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ വ്യത്യസ്തനായി നിൽക്കുന്നത്? അപ്പോൾ പലപ്പോഴായിട്ട് ഇവൻ എന്നെ വിളിക്കുന്ന പേര് സഹോദര എന്നാണ്. മാത്രമല്ല, ഈ ഇസ്മായിലെ സഹോദര എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാനെങ്ങനെ ചിന്തിക്കും, ഞാനെപ്പോഴാണ് ഇവൻ്റെ സഹോദരനായത്? ഈ പിന്നെ ഞങ്ങളുടെ കൂട്ടത്ത് കൂടാതെ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പം, കൂട്ടത്ത് കൂടാതെ നിൽക്കുന്ന കണ്ടപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവനെന്താ അന്യഗ്രഹ ജീവി വല്ലതും ആണോ? കാരണം അതുപോലെ യാതൊരു കാരണവശാലും ഒരു കാര്യത്തിലും ഈ വേണ്ടാത്തൊരു കാര്യത്തിൽ ഇടപെടാത്തൊരു സഹോദരനായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ദൈവ പൈതലായിരുന്നു. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി. ക്ലാസ്സിൻ്റെ ഒരു മൂലയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആരും എൻ്റെ അടുക്ക് വന്നില്ല. ഈ റോയ് എൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുക, ഇസ്മായിലെ സഹോദരൻ നിനക്ക് എന്ത് പറ്റി? അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലെ ഭാരമെല്ലാം ഈ പ്രിയ സഹോദരനോട് പങ്കുവെച്ചു, എൻ്റെ കൂട്ടുകാരനോട് പങ്കുവെച്ചു. അപ്പോൾ അവനോട് പറഞ്ഞു, എടാ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യും, നാളെ വൈകിട്ട് നീ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വാ. പിറ്റേ ദിവസം അവൻ്റെ ആ ക്ഷണം അനുസരിച്ച് ഞാൻ അവൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഭവനത്തേക്ക് കടന്നു പോയപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന റോയുടെ പപ്പ, കാതിലും കഴുത്തിലും ഇല്ലാത്ത അമ്മ, രണ്ട് മൂന്ന് സഹോദരിമാർ. അപ്പം ഞാൻ കരുതി ഇതെന്തൊരു ഏതൊരു വർഗമാണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആൾക്കാരെ കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അന്ന് അങ്ങനെയൊക്കെ ചിന്തയുണ്ടായിരുന്നെങ്കിലും അന്ന് വൈകിട്ട് ഈ പ്രിയമുള്ളവരെല്ലാം ചേർന്ന് പാവരിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ സ്വയം പഠിച്ച പാഠങ്ങളാണ് ഇസ്മയിലിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പ്രീ ഡിഗ്രി കാലത്ത് സഹപാഠിയായ ഒരു വിശ്വാസിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇസ്മയിൽ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. 6 വർഷത്തോളം അനാഥാലയത്തിൽ വളരുകയും ബാല്യകൗമാരങ്ങളിൽ നേരിട്ട ഒറ്റപ്പെടലുകളും നിരാശങ്ങളുമാണ് ഇസ്മയിലിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അല്ലാഹു മാത്രം ഏകദൈവം, മുഹമ്മദ് നബി അവൻ്റെ അന്ത്യപ്രവാചകനെന്നും വിശ്വസിച്ചിരുന്ന എനിക്ക് ഇവരുടെ കൂടെ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നെ ഏതോ ഒരു ശക്തി അവിടെ മുട്ടുമടക്കിപ്പിച്ചു. അന്നെനിക്കതറിയത്തില്ല, പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാവുന്നു അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു. അവരുടെ കൂടെ അവർ പാട്ടുപാടി പ്രാർത്ഥിച്ചു, അവർ വചനം വായിച്ചു, എല്ലാം കഴിഞ്ഞു. ഈ പിതാവ് എന്നോടും വായിക്കാൻ പറഞ്ഞു, ഞാനും വായിച്ചു. പക്ഷേ എന്താ വായിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാനെന്താ വായിച്ചതെന്ന്. എന്നാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വാത്സല്യ പിതാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപിതാവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ഇസ്മായിൽ ഇസ്മായിൽ എന്ന് താൻ പറയുന്നു, അതോട് ചേർന്ന് ഏങ്ങലടിച്ച് കരയുകയും ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നെ കാണുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ എന്തുകൊണ്ടാണ് താനിങ്ങനെ കരയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും എനിക്ക് വേണ്ടി കരയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടെ ഞാൻ അദ്ദേഹത്തോട് കുറേ സംസാരിച്ചു, എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം എന്താ എന്നോട് സംസാരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അന്ന് ആദ്യമായിട്ട് അവരോടുള്ള നല്ല സ്നേഹം തോന്നി. അതിനുശേഷം എന്നെ വിശ്വാസത്തിലേക്ക്, ഈ ബൈബിള് തന്ന സഹോദരിയുടെ ചർച്ചിലേക്ക് കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. അവിടെ വെച്ച് പ്രിയ കർത്താവിൻ്റെ ദാസൻ ജോസ് മാടശ്ശേരി എന്ന് പറയുന്ന പ്രിയ കർത്തദാസനെ പരിചയപ്പെടാൻ ദൈവമായ കർത്താവിടെ ആക്കി. അവിടെ വെച്ച് എന്താണ് വിശ്വാസം, എന്താണ് ക്രിസ്തീയത എന്നുള്ള കാര്യം മനസ്സിലാക്കാനിട വന്നു. എൻ്റെ പാപ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് എനിക്ക് സ്വയമായി രക്ഷ നേടാൻ കഴിയുകയില്ല, യേശു കർത്താവിലൂടെ മാത്രമേ നിത്യമായ മോചനമുള്ളൂ എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ആ കർത്തൃദാസനിലൂടെ എന്നോട് ഇടപെടാനിടയായി. അതിനുശേഷം 2000 മാർച്ച് 9 എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരണ തന്നതിനനുസരിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുവാനിട വന്നു. അതുവരെയും ഈ യേശുവിനെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ 2000 മാർച്ച് 9 യേശുവിനെ ജലത്തിൽ സാക്ഷിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ പലതും ഭവനത്തിൽ അറിഞ്ഞു. ഭവനത്തിൽ അറിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രതികൂലങ്ങളുണ്ടായി. അതായത്, അതുവരെയും എന്നെ വളരെയധികം സ്നേഹത്തോടെ കണ്ടിരുന്ന പലരും വളരെ വെറുപ്പ് കാണിക്കാൻ തുടങ്ങി. പക്ഷേ അത് അവരുടെ കുറ്റമല്ല, കാരണം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ഈ ഒരു കാര്യം. അതുകൊണ്ട് ഭവനത്തിലെ പ്രിയമുള്ളവർ പലരും എന്നോട്, ഞാൻ ഈ കാര്യം ആദ്യമൊക്കെ എൻ്റെ ഉമ്മയോട് ഒളിപ്പിച്ചു വെച്ചു. കാരണം ഞാൻ കോളേജിലേക്ക് പോയി രാവിലെ പോകും, രാത്രി വളരെ താമസേ വരത്തുള്ളൂ. അങ്ങനെ ഭവനത്തിൽ വരുമ്പോൾ വളരെ താമസം വരുന്നു, ആഹാരം കഴിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ പോകുന്നു. കാരണം അത് വേറൊരു പ്രശ്നം, സംസാര വിഷയങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളത് കണ്ട് തന്നെയായിരുന്നു.
ഒരു ദിവസം ഞാൻ കോളേജിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിറയെ ആൾക്കാർ വന്നു. എൻ്റെ പള്ളിയിലെ മഹലിലെ എല്ലാ പ്രിയമുള്ളവരും അവിടെയുണ്ട്. എൻ്റെ ആൻറ്റിമാരും എല്ലാവരും അവിടെയുണ്ട്. അപ്പോൾ ഇവരെ ഇവർ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ ചോദ്യം ചെയ്യാനാണ് അവർ വന്നത്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ സാധാരണ ഞാൻ പറയാറുണ്ടായിരുന്നത്, ഉമ്മ ഉമ്മ എന്നോട് ചോദിച്ചു, പലരും പറഞ്ഞു കേട്ടു, ഉമ്മ എന്നോട് പലപ്പോഴും ചോദിച്ചു, മോനെ നീ മത്തായി ആയെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു, ഇല്ല ഉമ്മ, ഞാനിപ്പോഴും ഇസ്മായിൽ തന്നെയാണ്. അപ്പം അവരുടെ ഹൃദയത്തിൽ സംശയമുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞു എന്നുള്ള സംശയം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടി വന്നപ്പം എന്നോട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഉമ്മ എന്നോട് ചോദിച്ചു, മോനെ നീ യേശുവിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയെന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ചെയ്യാൻ വന്നതാണ്, നീ അങ്ങനെയല്ല എന്ന് ഇവരുടെ മുമ്പ് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നാ എനിക്ക് അത്രയധികം വചനത്തിൽ ആഴമേറിയ അറിവില്ലായിരുന്നെങ്കിലും ഒരു കാര്യം എനിക്ക് അറിയായിരുന്നു, യേശുവിനെ അനുഗമിച്ചിട്ട് ഒരു കാരണവശാലും യേശു കർത്താവിനെ പിന്തള്ളി പറയാൻ പാടില്ല. കാരണം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയാത്തവർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും അതായത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയാത്തവരെ തീർച്ചയായിട്ടും പിതാവിൻ്റെ മുമ്പിലും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ യേശു കർത്താവ് ഏറ്റുപറയത്തില്ല അല്ലെങ്കിൽ തള്ളിക്കളയും എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ അന്നുമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് യേശു കർത്താവിനെ തള്ളിക്കളയാൻ തോന്നാത്തത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. എനിക്ക് മനസ്സ് വരാഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ധൈര്യത്തോടെ വിളിച്ച് പറഞ്ഞു, ഉമ്മ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശു മാത്രമാണ് ദൈവം. ആ പറഞ്ഞ കാര്യം പറഞ്ഞ ഉടനെ എന്നെ ഒരാൻ്റി അടിച്ചു, മറ്റുള്ളവർ ഉപദ്രവിക്കാൻ വന്നു. അപ്പോൾ കൂടി വന്നവർ തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും അവൻ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, കാരണം അവനെ തിരിച്ച് മുസ്ലിമാക്കുക എന്ന് നിങ്ങൾ ശ്രമിക്കുകയല്ലാതെ അവനെ അടിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരെല്ലാം എന്നെ രക്ഷപ്പെടുത്തി. എൻ്റെ ഉമ്മ എന്നെ വീട്ടിലേക്ക് വിളിച്ച് കൊണ്ടുപോയിട്ട് ഉമ്മ വേഗം എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉമ്മ വേഗം വീട്ടിൽ നിന്ന് പോക്കോ, ഇനി നീ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. അതിനുശേഷം എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അങ്കിളിനെയും ആൻറ്റിയുടെയും ഭവനത്തിൽ ഒരു മാസത്തോളം ഒളിച്ച് താമസിക്കാൻ കർത്താവ് അവിടെ വരുത്തി. വീടിൻ്റെ ഒരു മച്ചിൻ്റെ പുറത്ത് ഒളിച്ച് താമസിച്ചു. അതുകൂടാതെ ഒരു ലോഡ്ജിലെല്ലാം താമസിച്ചു. അവിടെയെല്ലാം ഒളിച്ച് താമസിച്ചപ്പോഴൊക്കെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, യേശു കർത്താവിനെ പിന്തുടരുന്ന സമയത്ത് ഇതുപോലെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതൊക്കെ നഷ്ടപ്പെടുത്തിയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുകയാണ്, ഈ വിലയേറിയ മുത്ത് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യാപാരിയെക്കുറിച്ച് ഒരു ഉപമ യേശു കർത്താവ് പറഞ്ഞു. ഒരു വയലിൽ ഈ മുത്ത് കണ്ടപ്പം താൻ എന്ത് ചെയ്തു, തനിക്കുള്ളതെല്ലാം വിറ്റുപറക്കി ആ വയൽ സ്വന്തമാക്കി. വയൽ സ്വന്തമാക്കിയതിൻ്റെ ഒറ്റ ലക്ഷ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ, തനിക്ക് ആ മുത്ത് വേണം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഈ ലോകത്തിലെ സകലത്തിനേക്കാളും വലുതെന്ന് പറയുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവനാകുന്ന മുത്ത് അത് ക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കൂവെന്ന് മനസ്സിലായപ്പോൾ ആ ക്രിസ്തുവിനെ നേടേണ്ടതിന് നിത്യജീവൻ നേടേണ്ടതിന് ഇതെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. ഇസ്മയിലും ജാസ്മിനും വിശ്വാസ ജീവിത വഴികളിൽ സംതൃപ്തരാണ്. തങ്ങളെ വിളിച്ച ദൈവത്തിന് വേണ്ടി വിശ്വസ്തതയോടെ ഇവർ വേല ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയാണ്. എൻ്റെ ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. 2002 കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. എൻ്റെ ഭവനത്തിൽ എനിക്ക് മാതാവ്, പിതാവ്, 2 സഹോദരങ്ങളുണ്ട്. മാതാവിൻ്റെ പേര് ജമീല എന്നാണ്, വാപ്പയുടെ പേര് അബ്ദുൽ സലാം, എൻ്റെ സഹോദരൻ്റെ പേര് ഷമീർ എന്നാണ്, സഹോദരിയുടെ പേര് സോഫിയ എന്നാണ്. ഇപ്പോൾ എൻ്റെ പിതാവിനൊഴികെ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൽ കൂടി മാത്രമേ രക്ഷയുള്ളെന്നും എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെന്നും ഞാൻ വിശ്വസിച്ചു. ഞാൻ നേരത്തെ വിശ്വസിച്ചിരുന്ന ന്യായപ്രമാണങ്ങൾക്കോ വിശ്വാസ പ്രമാണങ്ങൾക്കോ എന്നെ എൻ്റെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാനോ അല്ലെങ്കിൽ നിത്യജീവൻ എനിക്ക് തരുവാനോ ഒരിക്കലും നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ ജീവനുള്ള ദൈവത്തെ കാണുവാനും ആ ദൈവത്തെ അംഗീകരിക്കുവാനുമായിട്ട് എൻ്റെ കർത്താവ് എനിക്ക് കൃപ നൽകി. ഞാൻ പറഞ്ഞു, 2002 ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെ ഇസ്ലാം മതത്തിലെ ചട്ടങ്ങളെല്ലാം അനുസരിച്ച് ജീവിച്ചു. എന്നാൽ പലരും എന്നോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാം മതം മാറി, അല്ലെങ്കിൽ ഇസ്ലാം പ്രമാണങ്ങൾ മാറ്റിവെച്ചു, ബൈബിൾ എടുത്തു എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്.
എനിക്ക് പറയാനുള്ളൊരു സത്യം എന്ന് പറയുന്നത്, ആരെങ്കിലും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടോ ഒന്നുമല്ല ഇതിലേക്ക് ഞാൻ ചുവടുകൾ വെച്ചത്. മറിച്ച് എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നും ആ ദൈവമാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവമെന്നും ലോകത്തിൻ്റെ സൃഷ്ടിതാവായി രക്ഷിതാവായി വന്നതെന്നും എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. ആ പുസ്തകം വായിക്കുകയും അതിൽ കൂടിയുള്ള രക്ഷ ഞങ്ങൾക്ക് മനസ്സിലാക്കിയും ചെയ്തു തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ദൈവത്തിൽ വിശ്വസിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം നൽകി തന്നു. അത് നിമിത്തം ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ 2002 സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം ഞങ്ങൾക്ക് നയിക്കുവാൻ ഇതുവരെയും ദൈവം അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ സഹോദരൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ മാതാവും അതുപോലെ തന്നെ ഞങ്ങളും സുവിശേഷ വേലയുടെ ഭാഗത്തിൽ കർത്താവിന് വേണ്ടി കർത്താവ് അയക്കുന്ന ഇടത്ത് കടന്നു പോവുകയും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില ജീവിതങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കും. അവരുടെ സത്യമായ അനുഭവങ്ങളും സൗമ്യമായ സാക്ഷ്യങ്ങളും നിരന്തരം നമ്മെ പിന്തുടരുകയും ചെയ്യും. 11 വർഷത്തോളം പാലക്കാട് ഡോക്ടർ കെ മുരളീധരൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ കർത്താവിൻ്റെ ദാസൻ നടത്തുന്ന ട്രൈബൽ മിഷൻ്റെ കീഴിലുള്ള ഒരു ഹോസ്റ്റലിൽ താമസിക്കുവാൻ കർത്താവ് ഇടയാക്കി. അവിടെ വെച്ച് കർത്താവിനെ കൂടുതൽ അറിയുവാനും ഏകദേശം 9 വർഷത്തോളം ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ ഏകനായി താമസിക്കാനിടയായി. ഭവനക്കാരുമായിട്ടൊന്നും കോണ്ടാക്റ്റ് ഇല്ലാതെ നിന്നു. എന്നാലും ആ സമയത്തൊക്കെ പ്രിയമുള്ളവരോട് എനിക്ക് സ്നേഹമുണ്ട്, അവരൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് അവരൊന്നും കാണാൻ സാധിച്ചില്ല. 9 വർഷം ഏകനായി നിൽക്കുമ്പോഴും എന്നെ ബലപ്പെടുത്തിയ ധൈര്യപ്പെടുത്തിയ ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. എനിക്ക് ഭാര്യയുണ്ട്, എൻ്റെ ഭാര്യയുടെ പേര് ജാസ്മിൻ എന്നാണ്. അവൾ പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷമീർ പാസ്റ്ററിൻ്റെ പെങ്ങളാണ്. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയുണ്ട്, അവൻ്റെ പേര് ജോഷുവ എന്നാണ്. ഞങ്ങൾ യോശുവ പറയുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഇപ്പോൾ സേവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങൾ അതിശയകരമായി വഴി നടത്തുന്നു. പലരും ചോദിച്ച ചോദ്യമുണ്ട്, ഇസ്മായിലെ നല്ലൊരു പ്രമാണമായിരുന്നു ഖുർആൻ, എന്തുകൊണ്ടാണ് നീ അത് മാറ്റിവെച്ച് ഈ പുസ്തകം എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ മറുപടി ഇതേ ഉള്ളൂ. പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള രക്ത ചുരുക്കത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അതൊക്കെയും നിത്യജീവന് ഉതകുന്ന ഒരു വചനമുണ്ടെങ്കിൽ, അതായത് നിത്യ മോക്ഷത്തിന് ഉതകുന്ന ഒരു വചനമുണ്ടെങ്കിൽ അതേ ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. വേറെ ഉലകത്തിലെ ഏത് മാർഗങ്ങൾ പരിശോധിച്ചാലും ഉറപ്പ് ലഭിക്കാത്ത ഒന്ന് നിത്യജീവന, അല്ലെങ്കിൽ മരണാനന്തരം എവിടെ പോകും എന്തായിത്തീരും എന്നുള്ള ചിന്തയാണ്. എന്നാൽ ഒരു യഥാർത്ഥ ദൈവ പൈതലും ധൈര്യത്തോടെ പറയുവാൻ കഴിയും, ഇന്ന് ഞാൻ വീണ് മരിച്ചാൽ എൻ്റെ നിത്യത സ്വർഗത്തിലായിരിക്കും. അതായത് ആ ഒരു ഉറപ്പ് നൽകുവാൻ എനിക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റാം, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റാം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ കഴിയുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിൽ എന്തിൻ്റെയെല്ലാം പുറകു പോയാലും ലഭിക്കാത്ത ഒരു നിത്യ സന്തോഷവും സമാധാനവും, ഏതെല്ലാം നേടിയാലും ലഭിക്കാത്ത നിത്യജീവനും പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഏത് ചിന്തകളുണ്ടെങ്കിലും ആ ചിന്തകളെ ഉള്ളതുപോലെ അറിഞ്ഞ് നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ കഴിയുന്ന ഒരുവൻ കർത്താവായ യേശു മാത്രമാണ്. ഈ യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ യേശുവിലൂടെ അല്ലാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം ഇസ്മായേൽ മതവിശ്വാസിയായിരുന്ന ഇസ്മായേൽ ഇന്ന് ധൈര്യത്തോടെ യേശുവിനെ പ്രസംഗിക്കാനുള്ള കാരണം ഞാനത് അനുഭവിക്കുന്നു, അനുഭവിച്ചറിയുന്നു. അതുകൊണ്ട് ഈ യേശു നിങ്ങളെ എല്ലാ രീതിയിലും വഴി നടത്തുവാൻ ശക്തനാണ്. ആത്മീയ വഴികളിലെ സൗമ്യ സാന്നിധ്യമായി ക്രിസ്തുവിന് വേണ്ടിയുള്ള യാത്രകൾ തുടരുകയാണ് ഇവാഞ്ചലിസ്റ്റ് സി എ ഇസ്മയിൽ. വിമോചനത്തിന്റെ ദൈവശബ്ദവുമായി അനേകരുടെ ഇടയിലേക്ക്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ